ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോ എന്നെ സംബന്ധിച്ചൊരു സ്പെഷ്യൽ വീഡിയോ ആണ്. കാരണം നമ്മുടെ കുമ്മൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുറച്ച് കൂട്ടുകാർ നമ്മുടെ വീട്ടിലോട്ട് വന്നിട്ടുണ്ട്. എന്തിനാണെന്നറിയാമോ? ബഡിങ്ങും ഗ്രാഫ്റ്റിങ്ങും ലെയറിങ്ങും ഒക്കെ അവർ പുസ്തകത്തിൽ മാത്രമേ പഠിച്ചിട്ടുള്ളൂ. അപ്പോൾ അതൊക്കെ ഒന്ന് നേരിട്ട് കണ്ട് പഠിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ അവരെ കൊണ്ടുവന്നത്. ഞാനും ബഡിങ് ഗ്രാഫ്റ്റിങ് അങ്ങനെ പഠിച്ചിട്ടുള്ളത് സ്കൂളിൽ ഒരു 6-ാം ക്ലാസ്സിലേക്ക് ഒരു ടെക്സ്റ്റ് ബുക്കിലാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് അതേ പ്രായമുള്ള കുട്ടികളാണ് ഇവിടെ വന്നിരിക്കുന്നത്. 7 മുതൽ 10-ാം ക്ലാസ് വരെയുള്ള കുട്ടികളാണ് ഇവിടെ വന്നിരിക്കുന്നത്. പിന്നെ അതുപോലെ ഇവരെല്ലാവരും തന്നെ പ്ലാന്റൊക്കെ നടത്തുന്നതിലും പരിപാലിക്കുന്നതിനൊക്കെ താല്പര്യമുള്ളവരായിരുന്നു. അതുകൊണ്ട് തന്നെ പറഞ്ഞു കൊടുക്കുന്നതൊക്കെ വളരെ ശ്രദ്ധയോടെ നോക്കി പഠിക്കുകയും സംശയങ്ങൾ ചോദിക്കുകയൊക്കെ ചെയ്ത് വളരെ നല്ലൊരു അനുഭവമായിരുന്നു എന്നെ സംബന്ധിച്ച്. ഇത്രയും പേർക്ക് ഇത് പറഞ്ഞു കൊടുക്കാൻ പറ്റിയത് കാരണം ഞാനിത് ശാസ്ത്രീയമായിട്ടോ അങ്ങനെയൊന്നും ഞാൻ പഠിച്ചിട്ടില്ല, അനുഭവത്തിലൂടെ ഇത് പഠിച്ചു വന്നതാണ്. അപ്പോൾ ഇതുപോലെയുള്ള കുട്ടികൾക്കൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റിയത് ഭയങ്കര ഒരു സന്തോഷം തന്നെയാണ്. ആദ്യം പറഞ്ഞു കൊടുത്തത് ഗ്രാഫ്റ്റിംഗ് ആണ്. എനിക്ക് നന്നായിട്ട് അറിയാവുന്നതും ഗ്രാഫ്റ്റിംഗ് ആണ്. അതായത് നമ്മൾ തെറ്റിച്ചെടിയിൽ ചെയ്ത് കൊടുക്കുന്നത് 2 ടൈപ്പ് പറഞ്ഞായിരുന്നു. ഒന്ന് വൈപ്പ് ആൻഡ് ടങ്ങും പിന്നെ അതുപോലെ തന്നെ വി കട്ടും. അപ്പോൾ 2 ടൈപ്പും ഞാനിങ്ങനെ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അതായത് ഒരു ഓറഞ്ച് കളറ് തെറ്റിയിൽ ഒരു മഞ്ഞ കളറ് തെറ്റി എങ്ങനെ അതിനകത്ത് വെച്ച് പിടിപ്പിക്കാം എന്നുള്ളത് എല്ലാവർക്കും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നല്ല ശ്രദ്ധയോടെ നോക്കുന്നുണ്ട്. കാരണം കൂട്ടുകാരുടെ കയ്യിൽ നിന്നൊക്കെ ഇങ്ങനെ ഒരു പ്ലാന്റ് കിട്ടിയാൽ എങ്ങനെ വീട്ടിലെ ചെടിയിൽ വെച്ച് പിടിപ്പിക്കാം എന്നുള്ളതൊക്കെ പറഞ്ഞു കൊടുത്തുകൊണ്ട് അവരെല്ലാം ശ്രദ്ധയോടെ തന്നെ അത് കേട്ടിരിപ്പുണ്ട്. ഗ്രാഫ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഈ ചെയ്ത പ്ലാന്റ് അത് വെള്ളവും ഒന്നും കൊള്ളാതെ നല്ലപോലെ കെയർ ചെയ്യുന്നത് എങ്ങനെ എന്നുള്ളതും കൂടെയാണ്. അപ്പോൾ അതും അതുപോലെ തന്നെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ചെയ്തത് ബഡിങ് ആണ്. എനിക്ക് ബഡിങ് വളരെ അത്ര നന്നായിട്ട് അറിയാവുന്ന മേഖലയല്ല ബഡിങ്, എങ്കിലും ഞാൻ ചെയ്യാറുണ്ട്. അപ്പോൾ ഒരു റോസ് പ്ലാന്റിൽ ബഡ് ചെയ്യുന്നതിന് പറഞ്ഞു കൊടുത്തത്. അപ്പോൾ പിള്ളേരെല്ലാം പറയുന്നുണ്ട് പുറകിൽ നിന്ന് ഇത് വല്ലാത്ത മെനക്കേട് തന്നെയാണ്, ബഡ് ചെയ്യുന്ന അത്യാവശ്യം ഒരു മെനക്കേടാണ്. ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത് പറ്റുള്ളൂ. അതിനുശേഷം ഇവിടെ അത്യാവശ്യം ഫോട്ടോഷൂട്ടും ഒക്കെ ഉണ്ടായിരുന്നു, പിന്നെ ലെയറിങ് ക്ലാസ്സും ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പം അതുപോലെ തന്നെ മുറ്റത്തൊക്കെ എല്ലാവരും വന്നിങ്ങനെ ഇരുന്ന് ചെടികളുടെ മൂട്ടിൽ നമ്മുടെ കുടത്തിൻ്റെ മൂട്ടിലൊക്കെ ഇരുന്ന് ഫോട്ടോ ഒക്കെ എടുത്തു. പിന്നെ അതുപോലെ തന്നെ താമരയൊക്കെ കാണാനൊക്കെ ഇങ്ങനെ കൂട്ടുകാരെല്ലാം വന്ന് ഞങ്ങളുടെ ഒരു സന്തോഷത്തിന് വേണ്ടി സ്കൂളിന് വേണ്ടി ഒരു അഗ്ലോണിമ റൊട്ടൻഡം പ്ലാന്റ് കൊടുത്തിട്ടുണ്ട്. അപ്പം എൻ്റെ ഈ ഒരു ചെറിയ അറിവ് ഇതുപോലെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ ഒരു അവസരം തന്നത് ഫെമിനി ടീച്ചറാണ്. അപ്പോൾ ഫെമിനി ടീച്ചർക്ക് എൻ്റെ വലിയൊരു നന്ദിയുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.